ഹായ് അസ്സലാമു അലൈക്കും ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഹോം ഗാർഡൻ്റെ വീഡിയോ ആണ് അപ്പോൾ ആദ്യം തന്നെ പറയണം എനിക്ക് ഇങ്ങനത്തെ വീഡിയോ എടുത്തിട്ടൊന്നും യാതൊരു പരിചയമില്ല അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്സും ഒക്കെ എഴുതി അറിയിക്കുക എൻ്റെ അമ്മാൻ്റെതാണ് കേട്ടോ ഫുള്ളി ഗാർഡൻ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് പാർട്ട് വണ്ണാണ് ബാക്കി പാർട്ട് ടുവിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ വീട് ഇതൊരു ഫ്രണ്ടിലത്തെ ഒരു വ്യൂ ആണ് ഈ വീടിൻ്റെ അപ്പോൾ നമ്മളിങ്ങനെ ഈ ഗേറ്റിലേക്ക് കയറി വരുന്ന സ്ഥലം ഇതാ ഈ ഒരു പൂ വെച്ചിട്ടാണ് അമ്മ ചെയ്തെടുത്തിട്ടുള്ളത് നല്ല രസാട്ടോ ഈ ഒരു പൂവ് കാണാന് ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പടർന്നുണ്ടാവുന്ന ഒരു പൂവാണ് അപ്പോ ഇതാണ് ഗേറ്റ് അപ്പൊ ഈ ഗേറ്റുമല്ല രണ്ട് ഗേറ്റിലും ഇതേപോലെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ പോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ചെടികളുടെ പേരൊന്നും എനിക്കറിയില്ല കാരണം എനിക്ക് ഈ ചെടികളെ പറ്റിയൊന്നും കൂടുതലൊന്നും അറിയില്ല അപ്പൊ ഉമ്മയാണ് ഇതൊക്കെ ചെയ്യല് ഉമ്മാക്ക് വീഡിയോയിൽ വരാനുള്ളൊരു മടി കൊണ്ടാണ് ഞാനിപ്പോ വീഡിയോ ചെയ്യുന്നത് ഇത് ബുഷ് പോലെ വളരുന്ന ചെടിയാണ് അതാണ് വെർട്ടിക്കൽ ഗാർഡന് പറ്റിയെന്നാണ് അമ്മ പറഞ്ഞത് അപ്പൊ ഈ ഒരു സൈഡിലും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോ ഈ ഒരു സൈഡിലാണ് കൂടുതലായിട്ട് പൂക്കളൊക്കെ ഉള്ളത് അവിടെ ആദ്യം തന്നെ ഇതാ ഒരു നിത്യ കല്യാണി എന്ന് പറയുന്ന ഒരു പൂവാണുള്ളത് ഈ ഒരു പൂ നല്ലൊരു ഡാർക്ക് റോസ് കളറാണ് വരുന്നത് ഇതിന് നല്ല വെയില് ആവശ്യമുണ്ട് എന്ന് അമ്മ പറഞ്ഞിട്ടുള്ളത് അപ്പൊ പിന്നെ ഇതാ ഇവിടെ ഒരു അഡീനിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയുണ്ട് ഇതിനധികം വെള്ളം പറ്റൂല നല്ല വെയിലത്ത് വെച്ചാലേ പൂ വിരിയുള്ളൂ ഇതിന്റെ ചെറിയൊരു മൊട്ട് പോലെ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ ഒരു പിക്ക് ഞാൻ ഷെയർ ചെയ്യാം ഇപ്പൊ മഴ പെയ്തതുകൊണ്ട് പൂക്കളൊക്കെ പോയിട്ടുണ്ട് ഇതിന് മുന്നേ നന്നായിട്ട് പൂക്കൾ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു പിക്ക് ഞാൻ അതിന്റെ കൂടെ ഷെയർ ചെയ്യാട്ടോ ഇനി ഈ ഒരു അടീനിയത്തിന്റെയും നിത്യ കല്യാണിന്റെ ഒക്കെ അടിയിലായിട്ടൊരു അരേലിയ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് ഈ ഒരു ചെടി ബുഷാക്കി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെട്ടി കൊടുക്കുക അതാവും കുറച്ചും കൂടി ഒരു ഭംഗി ഇമ്മ ഇത് ഇടക്കിടക്ക് ഒന്ന് ഷേപ്പൊക്കെ ചെയ്ത് കൊടുക്കലുണ്ട് അപ്പൊ ഈ ഒരു അടിയിലായിട്ട് ഈ ഒരു താഴ്ഭാഗത്ത് ഫുള്ള് ഈ ഒരു ചെടി വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു അടീനിയത്തിന്റെ ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു ചെടിയുണ്ട് ഇതിന്റെ പേര് കറക്റ്റ് ആയിട്ട് അറിയില്ല പിന്നെ ഇവിടെ ഇതാ ഈ ഒരു ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു ട്രീ ഉണ്ട് പിന്നെ ഇതവിടെ റോസ് ഉണ്ട് ഇതിപ്പോ മഴ പെയ്തതുകൊണ്ട് കുറച്ചൊന്ന് പോയിട്ടുണ്ട് നന്നായിട്ട് ഇതിമലൊക്കെ പൂവുണ്ടായിരുന്നു അതിന്റെയൊക്കെ പിക്ക് ഞാൻ അതിന്റെ കൂടെ ഷെയർ ചെയ്യാം ഈ ഒരു താഴ്ഭാഗത്ത് ഫുൾ ഇതേപോലെ ചെയ്തെടുത്തേക്കാണ് ഇതാ ഈ ഒരു ചെടി തന്നെയാണ് ഇതാ ഇവിടെ ഇതിന് നടുക്കായിട്ടും വെച്ചിട്ടുള്ളത് പിന്നെ ഇതൊരു വൈറ്റ് ചെറിയൊരു പൂ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഇതിന്റെ പൂവുള്ളത് വേറെ ഉണ്ട് അവിടെ അപ്പൊ ഞാൻ അത് ചെയ്യുമ്പോൾ കാണിച്ചു തരാം പിന്നെ ഇത് അവിടെ തെച്ചിയുണ്ട് ഇതിമേലൊന്നും ഇപ്പൊ പൂവില്ല പിന്നെ ഇതാ ഇതും ഒരു ക്രിസ്മസ് ട്രീ പോലത്തെ വേറൊരു ട്രീ ആണ് പിന്നെ ഇവിടെയും റോസാണ് കേട്ടോ വേറെ റോസ് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് ഇതാ നല്ലൊരു റെഡ് കളർ റോസാണിത് ഇത് മഴ പെയ്തോണ്ട് കുറച്ചൊക്കെ ഒന്ന് കേടായിട്ടുണ്ട് ഇത് അവിടെ നല്ലൊരു റോസ് റെഡ് ഷെയ്ഡാണ് വരുന്നത് ഇവിടെ താഴ്ഭാഗത്ത് ഇവിടെയും അരേലിയ ഉണ്ട് ഇവിടെ കൂടുതലായിട്ടും റോസും അരേലിയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ചെടിയും കൂടിയാണ് ഇത് അവിടെ തെച്ചിയുണ്ട് അതേ ഒരു ഓറഞ്ച് ഷെയ്ഡില് തെച്ചിയാണിത് ഇവിടെ കൂടുതലായിട്ടുള്ളത് തെച്ചിയാണ് തെച്ചിക്ക് അധികം കെയറൊന്നും ചെയ്യണ്ട പിന്നെ പൂവും എപ്പോഴും ഉണ്ടാവും അപ്പം അത് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ട് പിന്നെ ഇതാ ഇവിടെ ഒരു യെല്ലോ ഷെയ്ഡുള്ള റോസ് ഉണ്ട് നല്ല ഭംഗിയുള്ള റോസാണ് പിന്നെ ഇതവിടെ കുറച്ച് മൊട്ടൊക്കെ ഉണ്ട് ഇത്
അത് പിന്നെ നമ്മളെല്ലാവരും രണ്ട് ചെടിയുടെ നടുക്കായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു പ്ലാന്റ്. അതേപോലെ തന്നെ ആ ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു ട്രീ ഇവിടെ ഉണ്ട്. ഇത് വെള്ള റോസാണ് വരുന്നത്. ഇതിമെ കുറേ മുട്ടിട്ടിട്ടുണ്ട്. അതിന്റെ പിക്ക് ഞാൻ കൂടെ ഷെയർ ചെയ്യാം. കുറച്ച് മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള ഒരു പിക്ക് ഉണ്ട്. ഇതാ കുറേ മുട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഡാർക്ക് പിങ്ക് കളറിലെ ഷെയ്ഡാണ്, റോസ് തന്നെയാണ്. ഇതൊക്കെ മഴ പെയ്തതുകൊണ്ട് കുറച്ചൊന്ന് കേടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആ വെർട്ടിക്കൽ ഗാർഡനിൽ ചെയ്തെടുത്ത പോലെ അടിയിൽ സെറ്റ് ചെയ്യാൻ വെച്ചതാണ്. ഇതിപ്പം ചെയ്തിട്ട് ആകെ രണ്ടു മൂന്ന് ദിവസം ആയിട്ടുള്ളൂ, ശരിക്കായി വന്നിട്ടില്ല. ഇത് നന്നായിട്ട് പടർന്നു വരാനുണ്ട്. ബുഷ് പോലെ വരുന്ന ഒരു ചെടിയാണ്. അപ്പോ ഇതാണ് ഈ ഒരു ഭാഗത്തുള്ള വ്യൂ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇതാ ഈ ഒരു ടവർ പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതവിടെ കുറച്ച് പൊട്ടിയ ചട്ടി ഉണ്ടായിരുന്നു, അപ്പൊ അത് വെച്ചിട്ട് ചെയ്തതാണ്. ഇതില് കുഴിച്ചിട്ടുള്ളത് 10 മണിമുല്ലയാണ്, യെല്ലോ ഷെയ്ഡ് വരുന്ന 10 മണിമുല്ലയാണ്. നല്ല ഭംഗിയുള്ള ഒരു 10 മണിമുല്ല. ഇവിടെ കൂടുതലുള്ളതും ആ യെല്ലോ കളറാണ്. അപ്പൊ അത് ചെയ്തെടുത്തിട്ട് ഇപ്പൊ കുറച്ചായിട്ടേ ഉള്ളൂ. ഈ ഒരു തെങ്ങിന്റെ ചുവട്ടിലായിട്ട് ചെയ്തിട്ടുള്ളത് ടേർട്ടിൽ വൈ എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ അത്. അപ്പോ ഇതാണ് കൊറേ മുന്നിൽ ചെയ്ത്. ഇത് സാധാരണ നമ്മളെല്ലാ വീട്ടിലും കണ്ടുവരുന്ന ഒരു ചെടിയാണ്. ഇപ്പൊ ഇവിടെ ഈ ഒരു പൂവ് കുറച്ചുണ്ട്. പിന്നെ ഇത് നമ്മുടെ 10 മണിമുല്ലയാണ്. ഇത് വിരിഞ്ഞു വന്നിട്ടില്ല, ഞാൻ കുറച്ച് നേരത്തെയാണ് എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു വ്യൂ ഞാൻ വേറെ കാണിച്ചു തരാം അത് വിരിഞ്ഞതിന് ശേഷം. ഇത് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്, നല്ല ഭംഗിയാണ് ഇത് വിരിഞ്ഞു തന്നാല്. ഇവിടെയും ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പടർന്നു വരുന്നതേ ഉള്ളൂ. പിന്നെ അവിടെ ഒരു ഡാർക്ക് റെഡ് കളർ തെച്ചിണ്ട്. ഇതാ ഒരു വെർട്ടിക്കൽ ഗാർഡനിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെടിയാണ്. പ്രളയത്തിന് ശേഷം നമ്മള് ചെയ്തെടുത്തിട്ടുള്ള അമ്മ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഗാർഡൻ സെറ്റിംഗ് ഒക്കെ. ഇവിടൊക്കെ ഫുള്ള് ചളി നിറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രളയത്തിൽ. അപ്പൊ ഇതൊക്കെ ഇതാ ഫുള്ള് കറക്റ്റാക്കി ഇമ്മ മണ്ണൊക്കെ ഇട്ട് പിന്നെ രണ്ടാമത് ശരിയാക്കി എടുത്തതാണ്. ഇതിന് ഇവിടെ വലിയൊരു റോസിന്റെ ഇതുണ്ട്. ഇതിമേ ഒരു ഒരാഴ്ച മുന്നേ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ട്രിപ്പിൽ തന്നെ 20-25 പൂക്കളൊക്കെ കുറെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇതാ 10 മണിമുല്ലുണ്ട്. ഇത് ഈ ഒരു മതിലും ഇങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. നല്ല രസാട്ടോ ഈ ഒരു 10 മണിമുല്ല. ഇപ്പോ വൈറ്റും കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇതേപോലെയാണ് നമ്മള് ആദ്യം കാണിച്ചെന്ന് ആ സൈഡിലും ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് പടർന്നു വരാനുണ്ട്. ഇവിടെയും തെച്ചിണ്ട്. ഇതൊരു ഡാർക്ക് ഓറഞ്ച് കളറാണ് വരുന്നത്. പിന്നെ ഈ ഒരു മതിൽമേലൊക്കെ നമ്മളിതാ ഈ ഒരു 10 മണിമുല്ലയാണ്. അപ്പൊ നന്നായിട്ട് വിരിയാൻ വേണ്ടിട്ട് നിക്കാണ്. ഇതൊക്കെ കുറെ മൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആ ഒരു വെർട്ടിക്കൽ ഗാർഡനത്തെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ചട്ടിയിൽ നിന്ന് എടുത്തതാണ്. പിന്നെ അവിടെ ഒരു വൈറ്റ് ഷെയ്ഡിലൊരു ചെടിയുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് നമ്മള് ടേർട്ടിൽ വൈൻ ആണ്. ഇത് പെട്ടെന്ന് പടർന്നു വരും കേട്ടോ. നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നടുക്കേടായത് ഈ ഒരു ട്രീ വരുന്നുണ്ട്. പിന്നെ ഈ നമ്മള് സാധാ ഞങ്ങൾ അവിടെയൊക്കെ കുഴിച്ചിട്ടുള്ള അതേപോലത്തതാണ്. ഇത് തെച്ചാണ്. അതേമപ്പോ പൂവില്ല, മുട്ടൊക്കെ ഉണ്ട് ഇവിടെ. ഇത് മുട്ടപ്പഴത്തിന്റെ മരമാണ്. ഇതിമന്ന് നമുക്ക് മുട്ടപ്പഴം കിട്ടാറുണ്ട്. ജ്യൂസൊക്കെ അടിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ രണ്ട് മുട്ടപ്പഴം വെച്ചിട്ടൊക്കെ കുറെ ആൾക്കാർക്കില്ല
ജ്യൂസ് റെഡിയാക്കാൻ പറ്റുന്നൊരു ഫ്രൂട്ട് ഐറ്റം ആണ്. അപ്പോൾ ഇതാണ് ഈ ഒരു സൈഡിലെ വ്യൂ. ഇനി ഈ ഒരു സൈഡിൽ മെയിൻ ആയിട്ട് തെച്ചികളൊക്കെയാണ് ഉള്ളത്. ഇപ്പൊ എന്താ ഇത്, ഇവിടെ നമ്മളെ നിത്യകല്യാണിന്റെ വേറൊരു ഷെയ്ഡാണ്, ഇതൊരു പീച്ച് കളറിലാണ് കേട്ടോ വരുന്നത്. ഇത് നല്ല വെയിൽ ആവശ്യമുണ്ട്. പിന്നെ ഇതാ ഏകദേശം ഒരു വയലറ്റ് കളറിലും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മൂന്ന് ഷെയ്ഡാണ് ഇവിടെ ഉള്ളത്. ഇതാ പിന്നെ ഇവിടെ വലിയൊരു ചട്ടിയിൽ ഈ ഒരു ചെടിയാണ് വെച്ചിട്ടുള്ളത്. പേര് കറക്റ്റ് ആയിട്ടൊന്നും അറിയില്ല. ഇത് യൂഫോബിയ എന്ന് പറയും. ഇതിന്നാല് ആ ഈ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത്. ലൈറ്റ് ഓഫ് വൈറ്റ് കളറാണ് വരുന്നത്. പിങ്ക് ഷെയ്ഡും കൂടി ഉണ്ട്. യൂഫോബിയ ആണിത്. ഇത് അതിന്റെ ഒരു പീച്ച് കളർ വരുന്നുണ്ട്. ഇത് പ്യുവർ വൈറ്റ് ആയിട്ടുള്ള യൂഫോബിയ ആണ്. ഇതിമ്മപ്പോ പൂവില്ല. ഇത് ഇവിടെ ഒരു ഗ്രാസ് പെട്ടെന്ന് പടർന്ന് പിടിക്കുന്ന ഒരു ഗ്രാസ് ആണ് കേട്ടത്. ഈ ഒരു ടൈപ്പിലുള്ള ചട്ടിയിലാണ് ഉമ്മ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇതാ ഇതാണ് തെച്ചി. ഒരു നല്ലൊരു പിങ്ക് കളറിലുള്ള തെച്ചിയാണ്. പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ആദ്യം പൂവില്ലതിന്റെ പിക്ക് ഞാൻ ഇതിന്റെ കൂടെ ഷെയർ ചെയ്യാം. നല്ല രസമാണ് ഈ ഒരു തെച്ചി കാണാൻ. ഇതാ ഈ തെച്ചികളുടെ നടുക്കായിട്ട് ഈ ഒരു ഗ്രാസ് ആണ് വെച്ചുകൊടുത്തിട്ടുള്ളത്. ഇവിടെയും തെച്ചിയാണ്. പിന്നെ ഈ ഒരു ഗ്രാസ് വരുന്നുണ്ട്. പിന്നെയും തെച്ചിയാണ്. അതേമാതിരി കുറേ പൂവിട്ടിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് പിങ്ക് കളറാണ് വരുന്നത്. ഇതേ ഈ ഒരു ഇത് ഇടവിട്ടിങ്ങനെ ചെയ്തേക്കാണ്. നമ്മൾ നേരത്തെ കാണിച്ച അതേ ഒരു ട്രീ പോലെ ഉണ്ടായി വരുന്നതാണ് ഈ ഒരു ചെടി. പിന്നെ ഇതാ യൂഫോബിയയുടെ അവിടെ വെച്ചിട്ടുള്ള അതേ ഒരു ഷെയ്ഡ് വരുന്നതാണിത്. പിന്നെ ഇതാ പ്യുവർ വൈറ്റിൽ വരുന്ന ഷെയ്ഡുണ്ട്. ഇതിന് അത്യാവശ്യം കുറച്ച് നല്ല വെയിൽ ആവശ്യമുണ്ട് കേട്ടോ ഈ ഒരു യൂഫോബിയക്ക്. പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ്. ഇത് 10 മണിമുല്ലന്റെ വേറൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിപ്പോ ആ ടയറിൽ ഇതാ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് മണ്ണൊക്കെ സെറ്റ് ചെയ്തിട്ട് വെച്ചുകൊടുത്തതാണ്. പിന്നെ ഇതാ ഇവിടെ ഒരു യൂഫോബിയ ഉണ്ട്. ഡാർക്ക് പിങ്ക് കളറാണ്. ഇതും യൂഫോബിയ തന്നെയാണ്. ലൈറ്റ് പിങ്കിൽ വരുന്നതാണ്. അപ്പൊ ഈ ഒരു ഭാഗത്തെ വ്യൂ. ഈ ഒരു ഗേറ്റിന്റെ ഈ ഒരു സൈഡ് നോക്കാം. ഇവിടെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടോ? പക്ഷെ ഇവിടെ കോഴികളൊക്കെ വന്ന് ഇങ്ങനെ കുത്തിയതുകൊണ്ട് അധികം ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെ ആ മുല്ലപ്പൂച്ചെടി ഞാൻ നാളെ മോർണിംഗ് വ്ളോഗിൽ ഇട്ടപ്പോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോ ഇവിടെ ഒരു തെച്ചിണ്ട്. ഇത് ഡാർക്ക് റെഡ് കളറിലാണ് വരുന്നത്. നല്ല ഡാർക്കാണ്. പിന്നെ ഇതാണ് ബ്രൈഡൽ ബൊക്ക എന്ന് പറയുന്ന ചെടി. ഇതിലെ പൂവ് നല്ല മണമാണ് ഇപ്പൊ കുറച്ചായിട്ടേ ഉള്ളു കേട്ടോ ഇത് ഇവിടെ കുഴിച്ചിട്ടിട്ട്. പിന്നെ ഇത് നമ്മുടെ മുല്ലപ്പൂച്ചെടി. പിന്നെ ഇത് ഉറുമാമ്പയം അനാറിന്റെ ഇതാണ് കേട്ടോ. പൊമോഗ്രാനൈറ്റിന്റെ പ്ലാന്റ് ആണ്. ഇതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പിന്നെ ഇത് അവിടെ തെച്ചിണ്ട്. നല്ല പിങ്ക് കളറിലുള്ള തെച്ചിയാണ്. ഇവിടെ ഇതേപോലെ ഉള്ള ഒരു ലീഫിന്റെ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു പിങ്ക് വയലറ്റ് വൈറ്റ് ഈ ഒരു ഷെയ്ഡൊക്കെ ഉള്ളതാ. നല്ല രസമല്ലേ കാണാൻ. ഈ ഒരു പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത്. ഇതും തെച്ചി തന്നെയാണ്. ഇതിമ്മ നല്ല ഡാർക്കായിട്ട് കുറച്ചും കൂടി ബഞ്ച് പോലെ ഉണ്ടാവുന്ന ഒരു തെച്ചിയാണ്. ഇതൊക്കെ തെച്ചി തന്നെയാണ് കേട്ടോ. അവിടെ കൂടുതലായിട്ടും തെച്ചി ഉണ്ട്. കാരണം നമുക്ക് കെയർ ഒന്നും കൊടുക്കണ്ട, പെട്ടെന്ന് ഉണ്ടാവും ചെയ്തോളും. ഇതൊക്കെ തെച്ചിയാണ്. ഇത് അവിടെ ഒരു വൈറ്റ് കളറ് തെച്ചിയുണ്ട്. നമ്മളവിടെ കണ്ടത് സെയിം ആണ്. പിന്നെ ഇതാ ഈ ഒരു ഇതാണ്. പിന്നെ ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് യെല്ലോ അതേപോലെ തന്നെ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും വൈറ്റും വരുന്നതാണ്. നല്ല രസമുണ്ട് കാണാൻ. ഈ ഒരു പ്ലാന്റ് നമുക്ക് പൈപ്പൊക്കെ വെച്ചിട്ട് അതിമ്മേക്ക് പടർത്താനുള്ളതാണ്. അപ്പൊ ഇതായി വരുന്നേ ഉള്ളൂ. ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് എന്നാണ് ഈ ഒരു പ്ലാന്റിന്റെ പേര്. ഇതൊക്കെ ഇപ്പൊ അടുത്ത് സെറ്റാക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഇതിമല്
ഫ്ലവറൊക്കെ വരാനുണ്ട്. കുറച്ച് സാധാ നമ്മുടെ കളർ ചെടികളുണ്ട്. ഇതൊക്കെ അതേ വീട്ടിലുള്ള ഒരു ചെടികളാണ് കേട്ടോ. പലതരം കളറില് കുറച്ച് ചെടികളുണ്ട്. ഇതിന്റെ ലീഫൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു ഗ്രീൻ വിത്ത് യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ റെഡും ഗ്രീനും ചേർന്നിട്ടുള്ളൊരു കളറാണ്. പിന്നെ ദാ ഇവിടെ ഉണ്ടോ, ഈ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ദാ ഇവിടെ യെല്ലോയും ഗ്രീനും നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഈ ഒരു ലീഫ് കാണാൻ ഇതും യെല്ലോ വിത്ത് ഗ്രീനാണ്. പിന്നെ ഇവിടെ കാട്ടി നമ്മുടെ കളർ ചെടികളും ഈ ഒരു ചെടികളാണ് കൂടുതലുള്ളത്. ഈ കാണുന്നതൊക്കെ ആന്തൂറിയം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അവിടെ ഒരു ചെറിയൊരു മുട്ടിട്ടിട്ടുണ്ട്. ഇതിവിടെയൊന്നും ഇപ്പൊ പൂവ് ഉണ്ടായിട്ടില്ല. ഇവിടെ വലിയൊരു മാവ് ഉണ്ട്. നിറയെ മാങ്ങ കിട്ടാറുണ്ട് കേട്ടോ. ഒരു അധികം പുളിയില്ലാത്തൊരു മാങ്ങയാണ്. പേരിവിടെ കറക്റ്റായിട്ട് അധികം ഒന്നും കണ്ടുവരാത്തൊരു മാങ്ങയാണ്. പച്ചയായാലും തീരെ ഒരു പുളി ഇല്ലാത്തൊരു മാങ്ങയാണ്. എന്നാ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പഴുത്ത് കഴിഞ്ഞ ജ്യൂസ് കഴിക്കും. ഒരു മരത്തിന്മേൽ കൊറേ കുരുമുളകൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പ്രളയം കഴിഞ്ഞതോടൊക്കെ പോയതാണ്. ഇനി നമുക്ക് ഈ ഒരു കാർ പോർച്ച് സിറ്റ് ഔട്ടിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഇവിടെയൊക്കെ കൂടുതലും ഇൻഡോർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇമ്മ വെച്ചിട്ടുള്ളത്. ഇതിന്റെ ഒന്നും പേര് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ ഇത് സ്പൈഡർ പ്ലാന്റ് ആണത്രേ ഇതിന്റെ പേര്. ഇതെല്ലാം പിന്നെ മണി പ്ലാന്റ് ആണ്. ഇത് നമുക്ക് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാ ഉണ്ടാവുന്ന ആ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോ ഈ ഒരു കാർ പോർച്ചില് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ്. പിന്നെ ഇവിടെ ഈ ഒരു ഇതാണ് നമ്മൾ ഈ ഒരു വടി ഇതേപോലത്തെ പൈപ്പ് മേല് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഷെയ്ഡുള്ള മണി പ്ലാന്റും കൂടി ഇവിടെ ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു സൈഡിലും സ്പൈഡർ പ്ലാന്റ് ഉണ്ട്. ഇത് കുറച്ച് വലുതായിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാന്. പിന്നെ നമ്മൾ നേരത്തെ ആ തെച്ചിയുടെ സൈഡിൽ വെച്ചിട്ടില്ലാതെ പുല്ലാണിത്. ഈ ഒരു ചട്ടിയിൽ വെച്ചപ്പോൾ കുറച്ചും കൂടി ഭംഗിയാണ്. പിന്നെ ഈ ഒരു സൈഡിലായിട്ടും ഇതേപോലെ സ്പൈഡർ പ്ലാന്റ് ആണ്. പിന്നെ ഇതാ ഇതിലെങ്ങനെ വന്നാല് നമ്മളെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. ഇതൊക്കെ മഴ വന്നതുകൊണ്ട് കുറച്ചും കൂടി ഒരു മഴ കാരണം ഇതായി പോയതാണ് കേട്ടോ. അതാണ് നമ്മളേത് ടേർട്ടിൽ വൈന് ഹാങ്ങിങ് പ്ലാന്റ് പെട്ടെന്ന് പടരുന്നതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞത് ഇമ്മതാ ഈ ഒരു കളറായിട്ട് മാറാണ് കേട്ടോ. പിന്നെ ഇവിടെ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഒരു മണി പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത്. ഇവിടെയും ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ മഴ വന്നതുകൊണ്ട് കുറച്ചും കൂടി പോയിട്ടുണ്ട്. ഈ ഒരു സൈഡിലും വെച്ചിട്ടുണ്ട് അതേപോലെ. അപ്പൊ ഇനി നമുക്ക് സിറ്റ് ഔട്ടിൽ ഒരു ഒരു ചെടിയും കൂടി വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണാം. അപ്പൊ ഇതാണ് ഞങ്ങളെ സിറ്റ് ഔട്ട്. ഇതാ ഇവിടെ ഒരു മണി പ്ലാന്റ് ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ വെച്ചപ്പോ ആകെ ഒരു ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിങ്ങനെ ചുറ്റി ചുറ്റി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതെങ്ങാനും ഇനി ഫുള്ളാവും. അപ്പോ ഇവിടെ ഈ ഒരു പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതാ ഇതൊക്കെയാണ് ഫ്രണ്ടിലെ വിശേഷങ്ങള്. ഞാനില്ലേ ഇതൊക്കെയാണ് ഉമ്മാന്റെ ചെടി പരിപാടികള്. ഇതിപ്പോ ഒക്കെ പ്രളയം വന്നിട്ട് ആകെ ഇവിടെയൊക്കെ ഫുള്ള് ചളിയായിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെ സെറ്റ് ചെയ്തെടുത്താണ് ഞാൻ. ഇപ്പൊ ഇത് രാവിലെയാണ് വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് കിളികളുടെ ഒക്കെ സൗണ്ട് കേൾക്കാൻ പറ്റും. കിളികളൊക്കെ വരാറുണ്ട്. ഞാൻ ഇപ്പോ വീഡിയോ എടുക്കാൻ ചെന്നപ്പോത്തിന് ഇതൊക്കെ പാറിപ്പോയി. അപ്പോ ഇതാണ് ഫ്രണ്ടിലെ കംപ്ലീറ്റ് വ്യൂ. അപ്പോ ഇതൊക്കെയാണ് ഈ ഒരു റോസിന് ചെടിയിൽ ഉണ്ടായിട്ടുള്ള പൂക്കള്. റെഡ് കളറ്, പിങ്ക്, അതേപോലെ ഇതാണ് അരേലിയ. കറക്റ്റ് ഒരു പിക്ക് എടുത്തതാണ്. പിന്നെ ഇതാ നിത്യ കല്യാണി, നമ്മുടെ പിങ്ക് കളർ തെച്ചി. ഇത് ഈ ഒരു റോസ് ഉണ്ടായപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ഫോട്ടോ ആണ് കേട്ടോ. നല്ല അടിപൊളി കളറുള്ള റോസാണ്. പിന്നെ ഇതാ പത്ത് മണിമുല്ലയാണ്.
अोस् कुछ कूड़ल अडीनियम येलो कलर रोसा तेची इत वे टाइप रोसम कूड़ी वाइट कलर रोस अल पिंक कलर एल वीडियो इष्टाई विचार इष्ट लाइक अटिकान कमेंट मरकृत नि फीडबैक्स सजेशनस क्यों एरिका अब पार्ट टू नाला अप्लोड सब्सक्राइब सब्सक्राइब अब बाय।